season 2. പ്രശ്നങ്ങളിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഉള്ള പ്രശ്നങ്ങൾ കൂടത്തേയുള്ളൂ. സാധ്യതകളിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് അറിയാനും പറ്റും. ശുഭപ്രതീക്ഷകളുമായി ഇന്നത്തെ ഈ ഒരു അധ്യായം ഞങ്ങൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പേ. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് മലയാള സിനിമയ്ക്ക് പുതിയ സക്സസ് ഫോർമുല സമ്മാനിക്കുന്ന കാമുകി എന്ന ചിത്രത്തിലെ നായിക നായകന്മാരാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം അപർണ ബാലമുരളി ആൻഡ് ഓസ്കർ അലി. കാമുകി ചിത്രത്തിന്റെ പേരിൽ തന്നെ ഒരു പുതുമയുണ്ടല്ലേ. അപ്പോ കാമുകി പ്രണയമായിരിക്കും വിഷയം അല്ലേ അപർണ? പ്രണയമുണ്ട്, കൊറേ ഫാമിലി ഉണ്ട്. നമ്മള് അത്യാവശ്യം ഇപ്പൊ ബിനു എസ് ഞങ്ങളുടെ ഡയറക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിഹാസയും സ്റ്റൈലും കഴിഞ്ഞിട്ട് ആണ് കാമുകി ചെയ്യുന്നത്. അപ്പോ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ആളുടെ പടത്തിൽ വെച്ച് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മൂവി കാമുകി ആയിരിക്കും. തലതെറിച്ച പിള്ളേരാ, മേയ്ക്കാൻ താൻ പാടുപെടും. കണ്ടാ പറയില്ല ട്ടോ ബ്ലൈൻഡ് ആണെന്ന്. ഐ ആം നോട്ട് ബ്ലൈൻഡ്, ഐ ആം ഹരി. പോടാ എടി, നമുക്കൊരു ജീവിതേ ഉള്ളൂ. അത് അപ്പനും അമ്മയും പറയണ കേട്ട് മാത്രം ജീവിക്കാനുള്ളൊന്നല്ല. അവരുടെ അഭിപ്രായങ്ങൾ കാലപ്രവാഹത്തിൽ മാറിക്കൊണ്ടേയിരിക്കും. നിനക്ക് വട്ട. യു മീൻ പ്രേമം? അതൊക്കെ വലിയ തലവേന. ഓൺലി എന്റർടൈൻമെന്റ്. അസ്കർ, എല്ലാം പ്രണയത്തിലാണല്ലോ അസ്കർ കയറി പിടിച്ചിരിക്കുന്നത്. എനിക്ക് എന്താന്നറിയില്ല, വന്നപ്പോലെ കിട്ടുന്നതെല്ലാം പ്രണയമാണ്. ആദ്യത്തെ രണ്ട് പടവും പ്രണയമായിരുന്നു. ഇതില് പ്രണയിക്കാനുള്ള നായിക അപർണ ബാലമുരളി ആയതിൽ സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്, സന്തോഷമുണ്ട്. എന്തുകൊണ്ട് അസ്കർ അലിയെ പ്രണയത്തിന്റെ വേഷങ്ങൾ തേടി എത്തുന്നു എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരേ ഉള്ളൂ, നല്ലൊരു കാമുകന്റെ ലുക്കുണ്ട്. പ്രണയം, എനിക്ക് എന്നും പ്രണയം ഭയങ്കര ഇഷ്ടമാണ്. ഓ വെരി ഗുഡ്, വെരി ഗുഡ്. അത് നല്ല കാര്യം. എന്ന് മുതലാണ് പ്രേമിക്കാൻ തുടങ്ങിയത്? ഞാൻ LKGയിലാണ് എന്റെ ആദ്യത്തെ പ്രണയം. LKG മുതൽ പ്രേമിക്കാൻ തുടങ്ങിയ പ്രണയം എന്റെ തലയിൽ കെട്ടിവെച്ചതാണ് എന്റെ ചേട്ടൻ. എനിക്കൊരു പെങ്കുച്ചൊന്ന് ബിസ്ക്കറ്റ് വന്നപ്പോ ചേട്ടൻ എന്ന് പറയുമ്പോ ഒരു കാര്യം പറഞ്ഞോട്ടെ, ആസിഫ് അലി ആസിഫ് അലിയുടെ സഹോദരനാണ്. ആ കെയർ ഓഫില് അവതരിപ്പിക്കുന്നതെന്ന് വിചാരിച്ചു. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ട്. തീർച്ചയായിട്ടും ആ ചേട്ടൻ എങ്ങനെയാണ് പാരവച്ചത്? ഒരു പെങ്കൊച്ചു കൊണ്ടുവന്ന്, എനിക്ക് ഞാൻ ബിസ്ക്കറ്റ് ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ടിരുന്നപ്പോ ഒരു പെങ്കൊച്ച് എനിക്ക് കൊണ്ടുവന്ന് ബിസ്ക്കറ്റ് തന്നു. അപ്പൊ ആ പെങ്കൊച്ചിന്റെ എന്തോ എങ്ങനെയോ ചെമ്പരത്തി എന്നാണ് ആ പെങ്കൊച്ചിനെ വിളിക്കുന്നത്. വീട്ടുകാരന്ന് തോന്നുന്നു. അപ്പൊ എന്റെ ചേട്ടൻ പറഞ്ഞു, എന്താടാ ഒരു ചെമ്പരത്തി ചുറ്റിക്കളി. അങ്ങനെ അത് എന്റെ ഫാമിലി മൊത്തം ചീത്തപ്പേരായി. എനിക്ക് ചെമ്പരത്തി എന്നുള്ള ഓർമ്മ ഇപ്പോഴും ഓർമ്മ. കാര്യം ആ സമയത്ത് ചെമ്പരത്തിപ്പൂ ഇറങ്ങിയപ്പോ എന്നോട് ആദ്യം പറഞ്ഞൊരു കഥ അതാണ്. എന്റെ ആദ്യത്തെ കാമുകിയുടെ പടം കഴിയുമ്പോഴേക്കും ചെമ്പരത്തി എന്ന് പേര് വരുമോ ഇരട്ട പേരില്? ആരോടൊക്കെയാണ് പ്രണയം? എനിക്ക് എല്ലാവരോടും. കാണാൻ സുന്ദരിയായിട്ടുള്ള, നന്നായി സംസാരിക്കുന്ന എല്ലാ പെൺപിള്ളേരോടും എനിക്കൊരു ചെറിയ പ്രണയം തോന്നും. റിയലായിട്ട് ഇപ്പം എത്ര പേരെ പ്രണയിച്ചിട്ടുണ്ട് ശരിക്കും? അങ്ങനെ ഇപ്പൊ നിലവിൽ സിനിമയുടെ ടെൻഷനൊക്കെ ഉള്ളതുകൊണ്ട് പ്രേമിക്കാനുള്ള നിലവിലല്ലേജി തൊട്ട് അല്ല, അത് പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു. പ്രണയം തോന്നിയിട്ടുണ്ട്, പ്രേമിച്ച് നടക്കുകയാണെന്ന് മനസ്സിലാക്കരുത്. കാണുമ്പോ പ്രണയം തോന്നിയിട്ടുണ്ട്. അല്ല, ഒരുപാട് പേര് ആ പ്രണയം അറിയാതെ പോയിട്ടുണ്ട് അല്ലേ അപർണ? അല്ല, അസ്കർ കാമുകിയെ കുറിച്ച് പറയും. ഈ ചിത്രത്തിന് ഇങ്ങനെ ഒരു പേര് കാമുകി, അതെന്താണ്? കാമുകി എന്ന് പറഞ്ഞ ക്യാരക്ടർ അപർണയാണ് ചെയ്തത്. ചില ഹീറോസിനൊക്കെ അത് അല്പ ഒരു ഈഗോ ഹർട്ട് ആവും. കാമുകൻ എന്ന പേരിലായിരിക്കണം പടം. കാമുകി എന്ന് പേര് പറയും. അത് പക്ഷെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, കൊറേ പേര് ഇതിന്റെ നെഗറ്റീവ്സ് പറഞ്ഞ് നോ എന്ന് പറഞ്ഞിട്ട് വിട്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നു. എന്റെ ക്യാരക്ടർ വന്നൊരു ബ്ലൈൻഡ് ആണ്. പന്തനായിട്ടുള്ള ക്യാരക്ടർ ലാലേട്ടനും മണിച്ചേട്ടനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കത് ചെയ്യാൻ പറ്റിയ ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു സിനിമ സമയത്ത്. അപ്പൊ കാമുകി എന്ന് പറയുന്ന ചിത്രം മലയാള സിനിമയ്ക്ക് തീർച്ചയായിട്ടും രണ്ട് വ്യത്യസ്ത ചിത്രങ്ങൾ സമ്മാനിച്ച ഒരു സംവിധായകനിൽ നിന്നും കാമുകിയുമായി വരുമ്പോൾ രണ്ട് കൈയും നീട്ടി നമുക്ക് അവരെ സ്വീകരിക്കാം. അവരെ വലിയ വിജയം അവർക്ക് കൊയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം. തന്നെ
കാലം പോലായുഗത്തിൽ ആദിയില്ലല്ലോ അനന്തമില്ലല്ലോ ലക്കാലം പോലായുഗത്തിൽ ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലം പോലായുഗത്തിൽ ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലം പോലായുഗത്തിൽ ോലായുഗത്തിൽ ഊണുമില്ലല്ലോ ഉറക്കമില്ലല്ലോലക്കാലം പോലായുഗത്തിൽ എണ്ണമില്ലല്ലോ എഴുത്തുമില്ലല്ലോലക്കാലം പോലായുഗത്തിൽ എണ്ണമില്ലല്ലോ എഴുത്തുമില്ലല്ലോലക്കാലം പോലായുഗത്തിൽ അന്നാനേ താനാ തിന തന്നാലം താനാ അന്നാനേ താനാ തിന തന്നാലം ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കോട്ടയം കൊടുങ്ങൂർ ഗൗരീശങ്കര കലാക്ഷേത്രയിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. ചെയ്യാത്തൊരു കാര്യത്തിന് കുട്ടിക്കാലത്ത് കിട്ടിയ ഒരു ഇരട്ട പേര്, അതിന്റെ പേരിൽ കല്യാണം പോലും മുടങ്ങുകയാണ്. ഈ ഒരു പ്ലോട്ടുമായി ഓൺ സ്റ്റേജ് പേരുദോഷം എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം. കോമഡി സ്റ്റാർ സീസൺ 2-ൽ ഒത്തിരി ഫിനോമിനൽ ആക്ടുകൾ പെർഫോം ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം ടീം ചിരി കൊടുക്ക. ഹലോ ഹലോ പ്രിയമുള്ള നാട്ടുകാരെ, പുഞ്ചിരി ക്ലബിന്റെ നേതൃത്വത്തിൽ കേരളം സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് പിഞ്ച് കുട്ടികളുടെ മനസ്സിൽ പ്രകൃതി സ്നേഹം വളർത്തുന്നതിന് വേണ്ടിയിട്ട് പിഞ്ച് തൈ വിതരണം ചെയ്യുന്ന മഹത്തായ ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പിഞ്ച് വൃക്ഷത്തൈകൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ പിഞ്ചോമനകളും പേര് വിളിക്കുന്നതിനനുസരിച്ച് വേദിയിലേക്ക് പിച്ചവെച്ച് കടന്നു വരിക. ഈ വൃക്ഷത്തൈ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തിന്റെ പൊന്നോമന മെമ്പറായ ബാഹുലേ മെമ്പറെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദ്യമായി വൃക്ഷത്തൈകൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് രാജേന്ദ്രന്റെയും സുഷമ്മയുടെയും മകൾ പിഞ്ചുമോളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്കാരം. നമസ്കാരം. അപ്പൊ തുടങ്ങാം. ആ തുടങ്ങാം. അപ്പൊ തൈകൾ എടുത്തോളൂ, തൈകൾ എടുത്തോളൂ. ആ ഇന്നാ തൈ. ഇത് എന്തിന്റെ തൈയാണ്? തേക്കൻ തൈയാ. തേക്കിന്റെ തൈയോ? ഇത് എടുത്തിന്റെ കാരണത്തോട്ട് വെക്കൂ, വേറെ ചെറിയ ചെറിയ തൈകൾ കുട്ടികൾക്ക് കൊടുക്കാൻ. ആദ്യമായി പിഞ്ചുമോൾക്കുള്ള മാവിൻ തൈ ഇവിടെ വിതരണം ചെയ്യുകയാണ്. നന്നായി വരണം. ചെല്ലി ചെല്ലി ചെല്ലി. അടുത്ത അളവിളി. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉത്തമന്റെയും ബീനയുടെയും മകൻ മനു. ഇത് എന്തിന്റെ തൈയാണ്? ഇത് എന്തിന്റെ തൈയാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും എടു, അവൻ എത്ര പഠിക്കുന്നേ? ഒന്നില്ല. മിടുക്കനായിട്ട് പഠിക്കണം കേട്ടോ. ശരി. അടുത്തതായി പ്ലാവിൻ തൈ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് സുരേന്ദ്രന്റെയും പൊന്നമ്മയുടെയും മകൻ സുനിക്കുട്ടനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ ഈ തൈ അച്ഛനെ അമ്മയും കാണിച്ചിട്ട് വരാവേ. നാളെ നേരത്തെ സ്കൂളിൽ വരണേ. ഞാൻ കാത്തിരിക്കും. സുനി, നിന്റെ ഇരിക്കുന്ന മര എനിക്ക് തരുവോ? ശരി, എന്റെ മര നീ എടുത്തോ, നിന്റെ മര എനിക്ക് തോ. എന്നാ പിടിച്ചോ. നിങ്ങൾ കണ്ടില്ലേ ഈ തൈകൾ പരസ്പരം മാറിയത്? സുനിയുടെ കയ്യിലിരിക്കുന്ന തൈ ഏതാണെന്ന് പോലും സുനിക്കറിയില്ല. സുനി ആ തൈ വീട്ടിൽ കൊണ്ടുപോയി നട്ടു. സുനിയും തൈയും വളർന്നത് ആരും അറിഞ്ഞില്ല. പോലീസുകാർ വീട്ടിലെത്തിയപ്പോഴാണ് അറിയുന്നത് സുനി നട്ടത് കഞ്ചാവ് ചെടിയാണെന്ന്. അങ്ങനെ കേസും വഴക്കൊന്നും ഉണ്ടായില്ലെങ്കിലും അതോടുകൂടി സുനിക്ക് ആ നാട്ടിൽ ഒരു പേര് വീണു, കഞ്ചാവ് സുനി. സുനി വളർന്നിട്ടും ആ പേരുദോഷം മാറിയില്ല. ഇപ്പോൾ കല്യാണപ്രായമായ നമ്മുടെ സുനിയുടെ വിശേഷം നമുക്ക് കണ്ടറിയാം. കിട്ടി.
പ്രസിഡന്റ് ചെയർ പ്രസിഡന്റ് ധൈര്യമായിട്ട് അങ്ങോട്ട് അവിടെ ചെത്തി വാരിട്ടൊന്നുമില്ല. അങ്ങോട്ട് കയറി ചെല്ലുന്നു ഞാനും അയ്യോ നാക്ക് ചൊറിയുന്നത് ചേന ചേമ്പ ഒന്നും രാവിലെ കഴിച്ചു കാണു അതുകൊണ്ടാ. കോമഡി കൊണ്ട് ഇറങ്ങിയൊക്കെയാണോ രാവിലെ? പ്രസിഡന്റിനെ കാണുമ്പോ എന്റെ കാലിൽ അങ്ങോട്ട് അരിച്ചു കയറാൻ. അയ്യോ കാലിൽ വെരിക്കോസിന്റെ അസുഖമായിരിക്കും, അല്ല ഡോക്ടറെ കൊണ്ട് കാണിക്ക്. പ്രസിഡന്റ് വിളിച്ച ഭാഗം എന്നെ കൊണ്ട് വേറെ ഒന്നും വിളിപ്പിക്കരുത് കേട്ടല്ലോ. രാവിലെ എന്റെ വീട്ടിൽ കയറണം എന്തിനെന്ന്? അയ്യോ രാവിലെ അല്ല, നിങ്ങളെ ജീവിതമാണ് നിങ്ങളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരിക്കും. ഞാൻ എന്ത് തെറ്റെയ്ത്? നിങ്ങൾ അറ്റം കാണാൻ എന്റെ മോനി കറി അനുഭവിക്കുന്നത് എന്തോന്ന്? ആഹാ, പണ്ട് 10 വർഷം മുമ്പ് നിങ്ങളൊരു ചെടി കൊടുത്ത് ഓർമ്മയുണ്ട്, അവര് വളർത്താൻ. അത് വളർന്ന് കഞ്ചാവ് ചെടിയായത് ഓർമ്മയുണ്ട്. എന്റെ പൊന്നെ അത് ആ ക്ലബിലെ പിള്ളേര് കാട്ടുന്ന കൊണ്ടോ കുറച്ച് ചെടികൾ പറിച്ചോണ്ട് വന്നു, അതിന്റെ ഇടയിൽ മാറിപ്പോയതാണ്. അതൊക്കെ കാലങ്ങളായാലും ഞാൻ അതിന്റെ പേരിൽ എന്ത് മാത്രം ഓടിയെന്നറിയാം. ഓട്ടം നിങ്ങൾ അന്ന് അവിടെ കൊണ്ട് നിർത്തി, പക്ഷെ എന്റെ കൊച്ചിനുണ്ടായ പേരുദോഷം ഉണ്ടോ കണ്ടേ, അവർ ഇത് നെട്ടോട്ട് ഓടുക. 4 കല്യാണമാണ് അവന്റെ മുടങ്ങിയത്. ഇന്നലെ ഉള്ള ടീ പാർട്ടി ആയിരുന്നു, അപ്പോഴാണ് അവര് വന്ന് പറയണത് അവന്റെ കല്യാണം നടക്കില്ല എന്ന്. ഞാനേ അവനെ കണ്ടൊന്ന് ആശ്വസിപ്പിക്കും, ആദ്യമായിട്ട് അവനെ ഒന്ന് വിളിക്ക്. ഞാൻ പറയാതെ നീ ഒന്നും ചെയ്തു കളയല്ലേ കേട്ടല്ലേ, കേറി വാ. പന്തലാരി വരുന്നതാ കാശിന് കൊടുക്ക അങ്ങോട്ട്. ഇത് ആരും പ്രസിഡന്റാ, പ്രസിഡന്റാ ഇന്ന് ഇവിടെ വിഷയം നടക്കും. ഞാൻ ഈ പന്തല് പൊളിച്ചോട്ടേ പോവും. ഞാൻ അവന് എവിടെ നിന്നെങ്കിലും ഒരു പെണ്ണിനെ നോക്കി കണ്ടുപിടിച്ച് അവന് കെട്ടിക്കൊടുക്കാം. നീ അതുവരെ ഒന്ന് സമാധാനപ്പെടും, കുറച്ച് ദിവസം സമയം തോളെ. കുറച്ച് ദിവസം എന്ന് പറഞ്ഞാ പറ, ഒരു 2 വർഷം. അതുവരെ ഈ പന്തല് ഞാൻ ഇവിടെ ഇട്ടേക്കുന്നു. എന്തോ എന്ന് പറയണത്, എന്തോ എന്ന് പറയണത്. എന്റെ പേര് ദോഷം കൊണ്ടാണ് അവന് കല്യാണം നടക്കുന്നില്ല എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം ചെയ്യാം, എന്റെ ഉത്തരവാദിത്തത്തിൽ ഈ പഞ്ചായത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് അവന് കെട്ടിക്കൊടുക്കാം പോരെ. എത്രയും പെട്ടെന്ന് ഞാൻ ഒരു വഴി പറഞ്ഞു തരാം. പ്രസിഡന്റ് മോളെ പിടിച്ച് കെട്ടിച്ചോടെ. സൂപ്പർ ഐഡിയ, സൂപ്പർ ഐഡിയ. ധൈര്യമായിട്ട് കെട്ടി കെട്ടിച്ച് കൊടുക്കുമെന്ന് പറയാൻ കൊണ്ട്. എടാ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച് രസിച്ച് വളരേണ്ട കൊച്ചിനെ ഞാൻ പൊട്ടക്കണച്ചോട്ട് വലിച്ചിരുന്നോടോ രോഗി. അപ്പൊ സ്വന്തം കാര്യം വന്നപ്പോ ബാക്ക് വലിഞ്ഞ് എന്റെ പന്തലിന്ന് അവത്തോണ്ടേ പോകുന്നുണ്ട്. എന്ത് പറഞ്ഞാലും എന്റെ ഒന്ന് പന്തല് അവത്തോണ്ട് പോകണം, അല്ലെങ്കിൽ ഇന്ന് കാശ് തരണം. എടാ നിനക്ക് ഇതുവരെയുള്ള കാശ് ഞാൻ കൃത്യമായിട്ട് തന്നിട്ടില്ല. ഈ പ്രാവശ്യത്തെ 4ാമത്തെ പ്രാവശ്യത്തെ പൈസ എനിക്ക് കിട്ടിയല്ലോ. ഇവന്റെ സ്വഭാവറിയല്ലേ, ഉടുമ്പ് വാസുവാ, പിടിച്ചാ പിടിച്ചോടോ കൊണ്ടേ പോവും. ഒരു 10,000 രൂപയുടെ കേസല്ലേ ഉള്ളൂ, എങ്ങനെങ്കിലും എവിടെന്നെങ്കിലും എടുത്തു കൊട്. പഞ്ചായത്തിലെ ആടിനെ വളർത്താണ്ടൊക്കെ തീറ്റിയിടാനല്ലേ ഉള്ളൂ. ഇപ്പൊ അതിനോട് തീറ്റിക്ക്, ബാക്കി ഞാൻ തരാം പിന്നെ. അത്യാവശ്യത്തിന് നിനക്കൊരു പേസ്റ്റും ബ്രഷും വാങ്ങിക്കാം. പട പട, നിന്റെ ഓട്ടാ കാശ് എല്ലാം പോയി കേട്ടാ. ഒരു കാര്യം ഞാൻ ഇന്നുള്ള പരിഹാരം ഉണ്ടാക്കാം. ആദ്യ സുനിയെ വിളിക്ക്. കണ്ടാ നിങ്ങൾ ഒരാളല്ലേ പറഞ്ഞ വെട്ടും കുത്തും വെട്ടുമെന്ന്. നിങ്ങളാണ് അവൻ ഓഷളാക്കണം. നല്ല പാവം പിടിച്ച ഒരു പയ്യനാ. അവനെ അങ്ങ് വിളിക്കാൻ ഞാൻ സംസാരിക്കാം. ഇപ്പൊ മാറി, ഞാൻ അറിയില്ല അവൻ മാറിയത്. എന്റെ ജീവിതം എന്റെ പേരിന് കൂടെ ആ വാലറ്റ് എനിക്കൊരു പെണ്ണിട്ടാ തരാം. ഞാൻ നിനക്ക് വേറൊരു പെണ്ണിനെ കെട്ടിച്ചേരാന്ന്. നിനക്ക് ഒരു കാലത്ത് പെണ്ണ് കിട്ടൂലടാ, പോടാ. നീ ഒരു കാലത്ത് മന്ത്രിയാകത്തില്ലടാ, പോടാ. അമ്മ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി എന്നെ കാണാനായിട്ട് ആര് വന്നാലും ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ അകത്ത് കാണും. ഇങ്ങനെ വിഷമിച്ചാൽ എങ്ങനെയാടാ, 4 കല്യാണമല്ലേ മുടങ്ങിയിട്ടുള്ളൂ. അത് നീ ഇങ്ങനെ വിഷമിച്ചാൽ എങ്ങനെയാ? അമ്മയ്ക്ക് അറിയാലോ എന്റെ ചിഞ്ചു, ഞാൻ ഇവളായിട്ട് പ്രേമമായിരുന്നു. പിന്നെ എന്റെ കൂടെ പഠിച്ച മാനു അവളെ അടിച്ചോണ്ട് പോയി. അത് കുഴപ്പമില്ല, അതെല്ലാം മനസ്സിൽ വെച്ചോണ്ട് തന്നെ ഞാൻ അമ്മ പറഞ്ഞെടുത്തെല്ലാം കെട്ടി ഒരുങ്ങി വന്നില്ലേ. എന്നിട്ട് ഇത് എല്ലാം നടക്കുവോ? അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എനിക്കൊരു പെണ്ണ് വേണ്ട, പെണ്ണ് വേണ്ട, പെണ്ണ് വേണ്ട. എടാ നീ ഇപ്പഴും അവളെ വിചാരിച്ചോണ്ടിരിക്കാണ്. അവള് കല്യാണം കഴിഞ്ഞ് അമ്മയായ ആളല്ലേ, നീ ഇങ്ങനെ അവളെ വിചാരിച്ചോണ്ട് നടന്നാൽ എങ്ങനെയാ? നിനക്കതേ 1000 പെണ്ണ് ഞാൻ കൊണ്ടുതരും. മണി മണി പോലത്തെ 1000 പെണ്ണ് കൊണ്ട് അമ്മ ചെലവിന് കൊടുക്കുവോ? എനിക്ക് ഒരാൾ മതി, ഒരാൾ മതി. മണി പോലത്തെ ഒരു പെണ്ണിനെ ഞാൻ നിനക്ക് കൊണ്ടുതരാം. എന്റെ മോൻ ഇങ്ങനെ കടന്ന് വിഷമിക്കല്ലേടാ. ആര് ചോദിച്ചാൽ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാ മതി കേട്ടോ. അതേടാ നിനക്ക് 8 പെണ്ണി എന്നാ നിന്റെ ബ്രണ്ടും വരിയും വരുന്നു. ബാക്കത്തി ആവശ്യം വരും. നിങ്ങളെ ആര്യം പറഞ്ഞ നാക്ക് വായിലോട്ട് ഇട്ടേ ഉള്ളു. അല്ല ഇവനെന്താ ജോലി എന്ന് പറഞ്ഞാ? കൃഷിഭവനിലാ. ആണോ കൃഷിഭവനില്? ഈ വിത്തൊക്കെ ബഡ് ചെയ്തെടുക്കുന്ന ആളാ. കറക്റ്റ് കിട്ടിയ ജോലി കേട്ടോ, വീട്ടിൽ തന്നെയാണോ ബഡ്ഡിങ്? അത് പിന്നെ അവക്ക് വിത്ത് ഭയങ്കര ഇഷ്ടമായോണ്ട് അവള് പുറത്തു കൊടുക്കാൻ സമ്മതിക്കത്തില്ല. അത് ഞങ്ങൾ അവിടെ തന്നെ നട്ട് നനച്ച് വളർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു സങ്കടം നടന്ന ദിവസമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇരട്ടക്കുട്ടികളാ.
ബഡ്ഡിങ്ങിന് ഒരു കുഴപ്പമില്ലല്ലേ? വീട്ടിലും ബഡ്ഡിങ് നാട്ടിലും ബഡ്ഡിങ് ആണല്ലേ. എനിക്കെന്നാണോ ഒന്ന് ബഡ്ഡിക്കാൻ? അളി 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 അറിയ അറിയ, നിന്റെ കല്യാണം മുടങ്ങുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. നീ ആദ്യം നിന്റെ പേരുദോഷം മാറ്റി. ഒറ്റ അടിക്കാൻ വെച്ചേരും. നീ ഒന്ന് ആർക്കറിയ ഈ പേരുദോഷം ഉണ്ടാകേണ്ടത്? ആർക്കായിരുന്നു? എനിക്കായിരുന്നു. ആയിരുന്നു? നിന്റെ കയ്യിൽ നിന്ന് തൈ നീ എനിക്ക് തന്നു, എന്റെ കയ്യിൽ നിന്ന് തൈ നിനക്ക് തന്നു. ഞാൻ അവളോട് പറയട്ടെ? ഞാൻ അവളോട് പറയട്ടെ? ഞാൻ പറയാവളോട്? ഞാൻ പറയും. പറയരുത്. ഞാൻ പറയും. അവന്റെ കയ്യിൽ നിന്ന് മറ്റേ മൽഗോവ മാമ്പഴമില്ലേ, അത് പട്ടിയത് വെച്ച വിത്തുണ്ട്, നിനക്ക് വേണോ എന്നാണ് അവൻ ചോദിച്ചത്. നിനക്ക് വേണോ? വേണോ. അയ്യോ എടി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു വീട്ടിലോട്ട് വരാൻ നേരത്ത് ഫ്രൂട്ട്സും മേടിച്ചോണ്ടല്ലേ വരാൻ. നമ്മൾ മേടിച്ച ഫ്രൂട്ട്സ് വണ്ടിക്കാത്തിരിക്കുക, ഇവർക്ക് ഫ്രൂട്ട്സ് കൊടുക്കണ്ടേ? ഞാൻ പെട്ടി കിടക്ക് വന്നോടാ ഫ്രൂട്ട്സ് കൊണ്ടുവരാൻ. എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. ഞാൻ പോയി ഫ്രൂട്ട്സ് എടുത്തിട്ട് വരാം. ശരിക്കും നീ ഇവിടെ വരേണ്ട പെണ്ണായിരുന്നു. അതല്ലേ അമ്മ ഞങ്ങൾ ഇവിടെ വന്നത്? എന്തിനമ്മേ പൊട്ടി തരണം, പിന്നെ നമ്മൾ ചരട് പിടിക്കുന്നു. പൊട്ടിക്കോട്ടെ, പോയി പോട്ടെ പോട്ടെ പോട്ടെ. ഇവിടെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എന്തോണ്ട്? എന്തുണ്ട് വിശേഷം? എനിക്ക് എന്താ വിശേഷം? നിനക്കല്ലേ വിശേഷം? പഠിക്കുന്നേ അഞ്ജലി. അഞ്ജലിയോ? എന്തുവാ പേര്? പേരെന്തുവാ? പേരറിയാമോ? എന്തുവാ? സുനി. എല്ലാവരും ഉണ്ടാക്കിയ ട്രോഫിക്കകത്ത് എന്റെ പേര് കൊത്തി വെക്കേണ്ട കാര്യമുണ്ട്? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. എന്റെ ആവശ്യം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ വേറെ കാര്യം അറിയോ? ഈ പേര് ദോഷം വരേണ്ടത് നിന്റെ മൂന്നാളും കൂടി കുടിച്ചേക്കണം. ഞാൻ മാർക്കറ്റിൽ പോയിട്ട് എത്ര മീൻ മേടിച്ചാ. കൂട്ടുകാരനും അവര് ഒരു പെങ്കൊച്ചുമായിട്ട് പ്രേമത്തിലെ, അങ്ങനെ ആ പെങ്കൊച്ചിനെ വിളിച്ചിറക്കിക്കൊണ്ട് അവൻ വന്ന്. അവർക്ക് ഇപ്പൊ നിക്കാൻ ഒരു ഇടവില്ല. ഇപ്പൊ നീ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാ, നീ നിന്റെ അമ്മയെ മാത്രം ഉള്ളല്ലോ ഇവിടെ. അതെ. കുറച്ച് ദിവസത്തേക്ക് അവർ ഇവിടെ ഒന്ന് നിർത്തുന്ന കൂട്ടുകാരന് ഒരു പെങ്ങളുണ്ട്, ചൊവ്വാദോഷമുള്ളതാ, ഇതുവരെ കല്യാണം നടന്നിട്ടില്ല. ആണല്ലേ? ഈ അവന്റെ അടുക്കി ഒന്ന് തട്ടിയ ഉരുമയൊക്കെ നല്ല സ്നേഹത്തോടെ നിൽക്കുകയാണ്, കല്യാണം നടക്കും. എനിക്ക് ഓൾറെഡി പേര് ദോഷം ഉണ്ടല്ലോ. ഇവിടെ പേര് ദോഷം ഉണ്ടെങ്കിൽ എന്താ, അവക്ക് ചൊവ്വാദോഷം ഇല്ലേ? രണ്ടും കൂടെ സെയിം ആയിട്ടൊക്കെ പോകും, കുഴപ്പമില്ല. ഇവരെ നിർത്താൻ നീ സമ്മതമാണല്ലോ. സംസാരിച്ചോളാം, ഞാൻ പറഞ്ഞോളാം, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. അപ്പൊ ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കട്ടെ. ഗിരീഷ് കേറിവ കേറിവ. ഇത് ഗിരീഷ്. ഗിരീഷ്? ഗിരീഷ് എന്നെ അറിയാലോ. പിന്നെ കഞ്ചാവ് സുനിയല്ലേ? ഇറക്കിപ്പെടാ, പിന്നെ ഇറക്കിവിടാ, ഇറങ്ങിവിടും, റെഡിയാക്കാം. ഇല്ലല്ല പറഞ്ഞ കഞ്ചാവ് സുനി. നീ അവനോട് ചൂടാകുകയും ചെയ്യില്ല. അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞ് റെഡിയാക്കാം, നീ അകത്തോട്ട്. അവനോട് കുറച്ച് തഞ്ചത്തിലും മയത്തിലൊക്കെ നിക്കണം. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇവിടെ അമ്മയും മോനും മാത്രമേ താമസമുള്ളൂ. ആണോ? പിന്നെ എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം, അവൻ ഇടക്കിടക്ക് വന്നിട്ട് കല്യാണം, പെങ്ങള്, ചൊവ്വാദോഷം എന്നിങ്ങനെയുള്ള വാക്കുകൾ പറയും. അപ്പൊ നീ ഓക്കെ എന്ന് പറഞ്ഞേക്കണം. ഓക്കെ പറഞ്ഞാ മതി. ഓക്കെ. ഞാൻ എന്തായാലും അങ്ങോട്ട് പോകണം, എനിക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. പിഞ്ചു പിഞ്ചു ദൈവം പിഞ്ചു. ഇവരും അങ്ങോട്ട് പോയി. ദൈവമേ വെള്ളം കൊടുക്കുമായിരുന്നു. പിഞ്ചുവിനെ വിളിച്ചപ്പോ നീ എന്തിനാ ഇറങ്ങി വന്നു? നീ വെള്ളം കൊടുക്കണ്ട, എനിക്കറിയാം വെള്ളം കൊടുക്ക. നീ ഇറങ്ങി വന്നേ. നീ ഇറങ്ങി വാ, വിളിച്ച പേര് പറഞ്ഞാലും ഇറങ്ങി വരത്തില്ല. ആ നമുക്ക് പോകാം. അങ്ങനൊന്നും വിളിക്കല്ലേ കേട്ടോ. ഇല്ല, അപ്പം നമുക്ക് ഇവിടെ താമസിക്കാനുള്ള താമസം കുഴപ്പമില്ല, ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. എന്താ ജോലി വല്ലതും ഉണ്ടോ? ഉമ്മ വരാൻ പറ്റും. ജോലി വല്ലതും ഉണ്ടോ? ഇല്ല. ഇല്ല, അങ്ങനെ പോകാൻ പറ്റും. എന്താ പ്രേമിച്ചടക്കല്ലേ? പ്രേമിച്ചടക്കം ജോലിക്കാൻ പറ്റത്തില്ല. അതൊരു ജോലിയാണ്. പിന്നെ ചേട്ടാ, നമ്മളെ ഈ റൂമൊക്കെ എവിടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്റെ വീടാ. നീ ഒരു കാര്യം ചെയ്യ്, അകത്ത് എന്റെ മൂന്നാമത്തെ റൂമുണ്ട്, ഞാൻ തിണ്ണേ കിടന്നോളാം. വീട്ടിൽ അമ്മയുണ്ടെന്ന് പറഞ്ഞു. അമ്മയുണ്ട്, അമ്മയുണ്ട്. അമ്മയെ കാണുന്നില്ല. അമ്മ അമ്മ ചന്തേ പോയി. അമ്മ ചന്തേ പോയി. എന്നാ പിന്നെ അങ്ങോട്ട് പോവാ. ശരി ശരി. ഇതാ ആ ഫോണിങ്ങെടുത്തേ. ഹലോ
അനു. ഹലോ. ആ മനു, നീ അത്യാവശ്യമായിട്ട് ഇവിടെ ഒന്ന് വരണം കേട്ടോ. എന്താ കാര്യം? ഇവനെ കൊണ്ട് പറ്റത്തില്ല, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എന്നാ ഞാൻ അങ്ങോട്ട് വരാം, നീ അവിടെ നില്ല്. ഓക്കെ 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 ഓക്കെ. ജോലിയില്ല കൂലിയില്ല, അവന് ഇങ്ങനെ ഇറങ്ങി. ബാത്റൂം എവിടെയാ ചേട്ടാ? അതിനകത്തോ നിങ്ങ വന്നില്ല ചേ, ഞാനൊരു കാര്യം ചോദിച്ചു. ഈ ജോലിയും കൂലിയില്ലാത്ത ഇതിന്റെ പുറമെ എന്തിനാണ് ഇറങ്ങി തിരിച്ച്? ഈ അച്ഛനും അമ്മയും നിന്നെ പൊന്നോലല്ലേ വെള്ളത്തിൽ. ഇതുപോലെ ആരും വന്ന് കൈയും കാലും കാണിക്കുമ്പോൾ ഇറങ്ങി വരാൻ കൊള്ളാവോ? ഒരു കാര്യം ചെയ്യ്, ഇപ്പോഴും സമയമുണ്ട്, താമസിച്ചിട്ടില്ല. നീ എവിടെ വീടെന്ന് പറഞ്ഞു തന്നാ മതി. ഞാൻ വിളിച്ചോണ്ട് വന്ന എന്റെ ഈ പെണ്ണിനെ ഇവൻ കേറി പിടിച്ച് നിക്കി. എന്താ പ്രശ്നം? എന്താ എന്താ പ്രശ്നം? എന്താണെന്ന് പറഞ്ഞ ഇത് ആരാണ് പറഞ്ഞത്? ഇതെന്റെ കൂട്ടുകാരൻ. നിന്റെ കൂട്ടുകാരൻ? കഞ്ചാവ് തന്നെയാണ്, കഞ്ചാവ് തന്നെയാണ്. അതാ ചോദിച്ചത്, എന്താ കാര്യമെന്ന്? എന്റെ പെണ്ണിനെ കയറി പിടിച്ചാൽ ഞാൻ പുറത്തോട്ട് പോയ സമയത്ത് ഞാൻ സത്യം ചെയ്തിട്ടില്ല. ഒരുമാതിരി വൃത്തിയാണ്, വൃത്തിയാണ് കാണിക്കുന്നതാണ്. തല്ലി കൊല്ലണം, പിന്നെ തല്ലി കൊല്ലല്ലോ. ഇവനെ ഉഴിച്ചു കൊടണം കൊണ്ട. എന്താ 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 പ്രശ്നം? എന്താ എടാ, ഇതെന്റെ കൂട്ടുകാരനാണ്, ഇത് അവന്റെ ഭാര്യയാണ്, ഇവൻ അവളെ കയറി പിടിച്ചു. എടാ മഹാഭാവി, എടാ കഞ്ചാവ് തിരിഞ്ഞ് പെണ്ണിനെ കയറി പിടിച്ചോടാ. എടാ വൃത്തി കേട്ടവനെ, പെണ്ണിനെ കയറി പിടിച്ചോ. എന്റെ പൊന്നു അറിഞ്ഞോ? ഇനി ഒരു നിമിഷം ഞാൻ ഇവന്റെ വീട്ടിൽ നിക്കത്തില്ല. ഇതുപോലുള്ള കൂട്ടുകാരന്മാരെ വീട്ടിലെങ്ങനെ കൊണ്ടുപോയാൽ തല്ലി കൊല്ലും ഞാൻ. അറിയാം നിഷ്കളങ്കനായ പെണ്ണ ഒന്ന് കൈ കാണിച്ചപ്പോ എന്റെ കൂടെ ഇറങ്ങി പോന്നോളാം. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എനിക്ക് ആദ്യം ഇവനെന്നെ പറ്റിച്ചറിയോ? കഞ്ഞാവ് സുനി എന്നുള്ളത് ആദ്യത്തെ എന്റെ പേര്, ഇപ്പൊ പെൺപിടി സുനി എന്നായി. ഇതുപോലുള്ള പേരുദോഷങ്ങൾ ഏറ്റുവാങ്ങാൻ ഇനിയും സുനിയുടെ ജീവിതം ബാക്കി. കഞ്ചാവ് സുനി എന്ന പേര് കാരണം വിവാഹം പോലും നടക്കാതിരിക്കുന്ന ഒരവസ്ഥ ഭയങ്കര ട്രാജിക്കാണ്. എന്തായാലും പെർഫോമൻസിന്റെ കാര്യത്തിൽ ഇനി ഇവർ എത്രത്തോളം സക്സസ് ആയി എന്നറിയാനായിട്ടുള്ള സമയമായിരിക്കാണ്. എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഇല്ല മുതലാളി, അതിലൊന്നും ഇല്ലെന്നേ. ആ കൊടയഞ്ചെടുക്കാൻ മല്ലിപ്പൊടി, മുളക് പൊടി. ഇത് വെറും കൊടയല്ല, ഇതാണ് പലചരക്ക് കൂട. കുറച്ച് പഞ്ചസാര കയ്യിലിട്. അല്ല, പഞ്ചസാര വേണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ. പറഞ്ഞു ചായയിൽ പഞ്ചസാര ഇട്ടേ കഴിക്കരുതെന്ന്. സെപ്പറേറ്റ് കഴിക്കാല്ലോ. ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞ് നിക്കുകയാണല്ലോ, അപ്പൊ ഇനിയും പഠിക്കണമെന്നാ എന്റെ ആഗ്രഹം. ഓ അങ്ങനെ, ഞാനും ടെസ്റ്റ് കഴിഞ്ഞ് നിൽക്കുകയാണ്. ഏത് ടെസ്റ്റാ? ഡ്രൈവിംഗിന്റെ ലേണേഴ്സ് ടെസ്റ്റ്. എന്നവളെ അടി എന്നവളെ എന്ത ഹൃദയത്തെ കുളിച്ചിരിക്കേ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. മേനകശിശി, തുടക്കത്തില് ഒരു തൈ മാറിയതിന്റെ പേരില് ഒരു പേര് കിട്ടി എന്ന് തുടങ്ങിയപ്പം ഏതോ നല്ല എന്തോ സംഭവം ഉണ്ടാവാൻ പോണു എന്ന് വിചാരിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മ തൈ മേടിക്കുമ്പം ഫങ്ഷൻ സമയത്തേക്ക് വരില്ലേ, ഒന്നാമത്തെ ആ കഞ്ചാവിൻ്റെ തൈ എന്ന് പറയുന്നത് നല്ല നീളത്തിലുണ്ട്, മറ്റേ തൈ കുഞ്ഞായിരിക്കും. അപ്പം തന്നെ അമ്മയ്ക്ക് അറിയാമല്ലോ മോനെ എന്താ നീ മാറ്റി വാങ്ങിച്ചോ എന്ന് ചോദിക്കൂല്ലേ. ഭയങ്കര ക്ലംസി ആയിരുന്നു. ഒരു എടുത്തു പറയാനായിട്ട് എനിക്ക് സത്യമായിട്ട് ഒന്നും തോന്നുന്നില്ല. ഇനിയും നന്നായിട്ട് ചെയ്യണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ജ്യോതിഷേട്ടാ. ടീം ചിരി കൊടുക്ക. ഒരു സ്കിറ്റിൽ നല്ല ഹാസ്യമുണ്ടെങ്കിൽ, ശക്തമായ ഹാസ്യമുണ്ടെങ്കിൽ അതിൽ ലോജിക് ഇല്ലായ്മ ഒരു വിഷയമല്ല. പക്ഷേ ഇവിടെ നിങ്ങൾ അവതരിപ്പിച്ച സ്കിറ്റിൽ ഹാസ്യം അതിൻ്റെ നിലവാരവും കുറവായിരുന്നു, അത് അവതരിപ്പിച്ച ശൈലിയും വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ ലോജിക്ക് ഓരോന്നായി
ലോജിക് ഇല്ലായ്മ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു. ആദ്യം തന്നെ തൈ മാറിപ്പോയി. തൈ മാറിപ്പോയാൽ കഞ്ചാവ് സുനി എന്നുള്ള പേര് ആ പേരിൽ അറിയപ്പെടുമ്പോഴും ഇയാൾക്ക് പറ്റിയ അബദ്ധമാണെന്ന് നാട്ടുകാർക്ക് അറിയാം. ഇയാളെ അബദ്ധത്തിൽ ഒരു തൈ മാറിപ്പോയതിൻ്റെ പേരിൽ ഈ കഞ്ചാവ് സുനി എന്ന് എല്ലാവരും അറിയുന്നു. എല്ലാ കല്യാണാലോചനയും മുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് വളരെയധികം ക്രൂര സ്വഭാവമുണ്ട്. നല്ല സ്കിറ്റുകൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ചിരിക്കുടുക്കയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് വേദനയാണ് ഉണ്ടായത്. എനിക്ക് മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടായി. ഓൾ ദി ബെസ്റ്റ് ചിരിക്കുടുക്ക. ചിരിക്കുടുക്ക, പേരുദോഷം പേരുദോഷം ഉണ്ടായി. വേറൊന്നുമല്ല, സ്കിറ്റിനകത്ത് കുറച്ച് പാളിച്ചുകളുണ്ട്. കണ്ടോണ്ടിരിക്കാന്നുള്ള അല്ലാതെ ഇതിനകത്ത് ഒരു ലോജിക്കും ഇല്ല. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ, നമ്മുടെ കഴിഞ്ഞ സ്കെഡ്യൂളിലെ സ്കെഡ്യൂൾ വിന്നേഴ്സ് ആയിരുന്നു ടീം ചിരിക്കുടുക്ക. പിന്നെ എല്ലാ ദിവസവും ഭയങ്കര സംഭവങ്ങൾ സംഭവിക്കണം എന്നില്ല അല്ലേ. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ സംഭവിക്കാം. എന്നാലും കാമുകി എന്ന സിനിമയിൽ ഇതുപോലെ എന്തെങ്കിലും അബദ്ധം പറ്റുന്ന സീക്വൻസ് എന്തെങ്കിലും ഉണ്ടോ അപർണ? നമുക്ക് എല്ലാ കോളേജിലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ എല്ലാ അബദ്ധത്തിലും പോയി ചാടുന്ന ആരെങ്കിലും ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സിനെ പറ്റി പറഞ്ഞു പോകുന്നുണ്ട്. ഇൻഫാക്ട് ഞാൻ തന്നെ കുറേ മണ്ടത്തരങ്ങളിൽ കാണിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി യെസ്, അതിൽ കുറച്ച് കുറേ സിറ്റുവേഷൻസ് ഇതുപോലത്തെ ഉണ്ട്. ഇൻഫാക്ട് കോമഡി ഹാസ് എ എന്താ പറയുക ഭയങ്കര ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ട് കാമുകി എന്ന് പറഞ്ഞ സിനിമയിൽ. യെസ്. ആൻഡ് അസ്കർ, ഈ കോമഡി ചെയ്ത് അതായത് കാമുകിയിൽ ഒരു കോമിക് അല്ല എന്ന് തോന്നുന്നു അല്ലേ? റോൾ അത്രയ്ക്കും കോമഡി ടച്ച് ഉള്ളതാണോ? എന്റെ ക്യാരക്ടർ ബ്ലൈൻഡ് ആണ്. പക്ഷെ അതിന്റെ എല്ലാ അഹങ്കാരവും ഉള്ള ക്യാരക്ടറാണ്. ആ ബ്ലൈൻഡ് ആയിട്ടുള്ള ആള് എന്തൊക്കെ അവന് കിട്ടുമോ അത് മൊത്തം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അവനെ ഇപ്പോൾ ഒരാൾ അവനെ വരുമ്പോൾ കസേര ഒഴിഞ്ഞു കൊടുക്കുമെങ്കിൽ അതിൽ ഭയങ്കര അഹങ്കരിക്കുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ. കോമിക് ആയിട്ട് കുറച്ച് ഞാൻ ആസ്കറിന് കുറച്ചും കൂടി ഒരു സീരിയസ് ക്യാരക്ടർ ആണുള്ളത്. ഗ്രേറ്റ്, താങ്ക് യു സോ മച്ച്. സോ ടീം ചിരിക്കൊടുക്കാം, എന്തായാലും മാർക്സ് കൂടെ നമുക്ക് അങ്ങ് അറിഞ്ഞേക്കാം. വേറെ ഒന്നും ഇനി ബാക്കി ചോദിക്കാനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. മേനക ശിശി, ഓൺ 30 26. ജ്യോതിഷേട്ടാ, 35 out of 40. Thank you, sir. ശ്രീയേട്ടാ, 26 out of 30. Thank you. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ is 87 on 100. പറഞ്ഞാൽ തന്നെ ത്യാഗമാണ്. എന്തും ഏതും നമുക്കുള്ളതെല്ലാം തന്നെ പ്രണയത്തിന് വേണ്ടി മാറ്റി വെക്കുമ്പോഴാണ് അത് എറ്റേണൽ ലവ് ആകുന്നത്. ഇവിടെ ഇതാ അങ്ങനെ ഒരു സ്ട്രോങ് കണ്ടന്റുമായി പ്രണയം റൗണ്ടിൽ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എത്താൻ പോകുന്നത്. മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഇല്ല മുതലാളി, അതിലൊന്നും ഇല്ലെന്നേ. ആ കൊടയഞ്ചെടുക്കാൻ മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് പഞ്ചസാര കയ്യിലിട്. അല്ല, പഞ്ചസാര വേണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ചായയിൽ പഞ്ചസാര ഇട്ടേ കഴിക്കരുതെന്നും. സെപ്പറേറ്റ് കഴിക്കാല്ലോ. ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞ് നിക്കുകയാണല്ലോ, അപ്പൊ ഇനിയും പഠിക്കണമെന്നാ എന്റെ ആഗ്രഹം. ഓ അങ്ങനെ, ഞാനും ടെസ്റ്റ് കഴിഞ്ഞ് നിക്കുകയാണ്. ഏത് ടെസ്റ്റാ? ഡ്രൈവിംഗിന്റെ ലേണേഴ്സ് ടെസ്റ്റ്. എന്നവളെ അടി എന്നവളെ എന്ത ഹൃദയത്തെ കുളിത്തിരിട്ടേ. പുന്തിരനിൽ മല സുമതത് പോതുമെ കണ്ണാനീ തൂങ്ങടാ. രണ്ടാം സമ്മാനം കരിക്കനേത് സിൽക്ക് വില്ലാജ് യോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 1,00,000 രൂപ. മിന്നാരം കിലുക്കം എന്ന ഈ സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഊട്ടിയുടെയും കൊടൈക്കനാലിൻ്റെയും ഒക്കെ ഒരു തണുപ്പുള്ളിലേക്ക് വരും. ഇവിടെ ഇതാ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആംബിയൻസിൽ സെറ്റ് ചെയ്ത ഒരു പ്രണയം കണ്ടന്റുമായി ഓൺ സ്റ്റേജ് ഇൻവൈറ്റ് ചെയ്യാം പ്രണയം റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി കോമഡി സ്റ്റാർ സീസൺ 2 പ്രിയ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഹലോ മുരുകേഷ്, ഫിലിമുക്ക് ടൈം ആച്ചടാ, നീ എങ്ങനെ ഇരിക്ക? മുത്തമ്മാ ഇപ്പോടാ ചി പോടാ. അച്ചോ, അപ്പ കോൾ பண்றாரு, നീ അപ്പുറമാ കൂപിടെന്നാ. ഹലോ, ഹായ് കാർത്തി, ഫോണിൽ പീസിട്ടിരുന്നതാ, അത് വന്ന് അപ്പടാ.
അപ്പോ ഇതിനും വേണ്ടി അപ്പന്മാരെവക്ക് എവിടെ മച്ചാനെ, നീ പറഞ്ഞത് കറക്റ്റ് തന്നെ. അവിടെ കാമുക ശരവണനും ദാ വരണം. പാർവതി, നീ കവലപ്പെടാതെ, ഉന്നെ നാം വിടമാട്ടെ. അങ്ങനെ ചൊല്ലാൻ ശരവണൻ ഇവിടുത്തെ പ്രിൻസിപ്പാൾ ഒന്നുമല്ലല്ലോ. കോഴ്സ് മുടിഞ്ഞ സ്ഥിതിക്ക് ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ പോയല്ലേ പറ്റൂ. അയ്യോ പാറു, നീ തമിഴ കൊല്ലാതെ നീ മലയാളത്തിലെ സൊന്നാ പോതും, എനക്ക് പുരിയും. എന്റെ ശരവണ, കോഴ്സ് തീർന്ന സ്ഥിതിക്ക് ഇവിടുന്ന് പോയല്ലേ പറ്റൂന്ന്. പാറു, നീതാ ഏ വാഴ്ക, ഞാൻ ഉന്നെ കൈവിടമാട്ടെ. ഉനക്ക് നാ ഇറുക്ക്. ഷോ, പതിയെ ഇറുക്ക്, എനിക്ക് നോവുന്നു. சரவண சார், என்ன கார் வந்திருக்கு, போலாமா? நீ போ, நான் வந்துடுறேன். இங்க பாரு பார்வதி, நம்ம காதலில் ரொம்ப குழப்பம் இருக்கு. எந்த குழப்பம்? உனக்கு தெரியாதா, கோடீஸ்வரனா என்னோட அப்பா நம்ம கல்யாணத்துக்கு சம்மதிக்க மாட்டேன். ஏன்னா நீங்க வந்து கேரளாவில் ஒரு சின்ன டீ ஷாப்புக்காரோட மகள். ஆனா என்னாலே உன்னை மறக்க முடியாது. இது வந்து என்னோட முதல் காதல் பாரு. எந்த அச்சனும் நம்முடைய ஈ பந்தம் சம்மதிக்கும்னு தோணுனில்ல. പക്ഷേ എനിക്ക് ശരവണനെ പിരിയണ കാര്യം ഓർക്കാൻ കൂടി വയ്യ. അപ്പടിനാ എന്നാ പണ്ണലാം പാർവതി? നമുക്ക് ഒരുമിക്കാൻ എന്റെ മനസ്സിലൊരു വഴിയുണ്ട്. എന്നാ വഴി പാർവതി, സൊല്ല്. ശരവണ വന്നേ, അതൊക്കെ പറയാം. செம்பகமே செவ பழகே, சிலங்கு கட்டிய சிறு பழகே, செந்தமிழ் மைமே சிறு செவ்வந்தி தேமே, கண்ணாரே கண்ணாரே. இருக்கு இருக்கு, பெஞ்சொடிக்கல்லே. திவாரம் சேட்டோ, ஞா கொஞ்ச தெரக்காடா. திவாரம் சேட்டா, ஓ വിളിക്കേണ്ടവര് വിളിച്ചപ്പം കറക്റ്റ് ആയിട്ട് വന്നു. വിവാരം ചേട്ടോ, എനിക്കും കൊളുന്തു നുള്ളുന്ന എന്റെ തരുണി മണികൾക്കും പതിവ് ചായ, എനിക്ക് മാത്രം പാൽ ചായ, പഞ്ചാര വേണ്ട. ശരവണ, ദേ ഇവർക്ക് ചായ എടുത്തുകൊടു. ശരിയും കയ്യ. നമുക്കൊരുമിക്കാൻ എന്റെ മനസ്സിലൊരു വഴിയുണ്ട്. എന്നാ വഴി പാർവതി, സൊല്ല്. ശരവണ വന്നേ, അതൊക്കെ പറയാം. ഉച്ചക്ക് എല്ലാവരും ചോറ് കഴിക്കുമ്പോൾ വന്നാൽ ഞാൻ കൊളുന്തു നുള്ളുന്ന ടെക്നിക്കുകൾ പഠിപ്പിച്ചു തരാം. അങ്ങനെ പോയാലേ നീ കുളന്തേമായി നടക്കേണ്ടി വരും. മൈന, അത് ചുമ്മാ. തിവാരം ചേട്ടോ, പുതിയ പണിക്കാരൻ എങ്ങനെയുണ്ട്? ദോഷം പറയരുതല്ലോ, മാട് പോലെ പണിയെടുക്കും. തമിഴ്നാട്ടിലെ ഏതോ പാവപ്പെട്ട കുടുംബത്തിലെ ചെറുപ്പക്കാരനാ. ഇവിടെ പണിക്കാരെ കിട്ടയില്ലെന്ന് അറിഞ്ഞ് മോള് പഠിക്കാൻ പോയിട്ട് വന്നപ്പോ കൊണ്ടുവന്നതാ. പാവത്താനാന്നേ. തിവാരണ്ണ, ഇവിടെ വേലയ്ക്ക് ഒരു പെണ്ണ് നിന്നല്ലേ, അവളെവിടെ? പറഞ്ഞതുപോലെ അത് ശരിയാണല്ലേ, ഇവളിത് എവിടെ പോയി? ഡേ, ഇതുവരെ പാത്രം കഴുകി കഴിഞ്ഞില്ലേ? അയ്യോ, കഴിഞ്ഞു മുതലാളി. മുതലാളി, പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്, ഞാൻ ചന്തയിൽ പോയിട്ട് വരാവേ. അല്ല, പതിവില്ലാതെ മഴയില്ലാത്ത സമയത്ത് എന്തുപടി കൊടയൊക്കെ ആയിട്ട്? അത് പിന്നെ വെയിലല്ലേ. വെയിലാ? ആ കൊടയഞ്ഞെടുക്കണി. ഇല്ല മുതലാളി, അതിലൊന്നും ഇല്ലെന്നേ. ആ കൊടയഞ്ഞെടുക്കാൻ. മല്ലിപ്പൊടി, മുളക് പൊടി, സവാള. അയ്യോ, കൊടയ്ക്കകത്ത് തികയാത്തുണ്ട് അരമുറി തേങ്ങ. ഇത് വെറും കൊടയല്ല, ഇതാണ് പലചരക്ക് കൂട. അയ്യോ മുതലാളി, ഇതൊക്കെ ഇതിനകത്ത് എങ്ങനെ കയറി? തിരുവനന്തപുരത്ത് സണ്ണി ലൂയം വരുന്ന അവരെ കാണാൻ വേണ്ടി കയറി. സാധനം മേടിക്കാൻ എനിക്കറിയാം, കയറി പൊടിയകത്ത്. അപ്പോ എന്തായാലും അണ്ണാ, എവള് കൊള്ളാം. ഒന്നോർത്ത ആള് പാവാ. ഈ കട വിട്ടൊന്നും വെളിയിൽ പോത്തില്ലെന്നേ, കയ്യോടെ ഞാനങ്ങ് പോക്കും. ദിവാരണ്ണ, ആകാശ് മുതലാളി വരുവാണെങ്കിലേ ഞങ്ങൾ താഴത്തെ തോട്ടത്തിൽ ഇന്ന് പണിയെടുക്കുവാണെന്ന് പറഞ്ഞേക്കണേ. ഇങ്ങനെ ചായയും കുടിച്ച് കിണിച്ചോണ്ടിരുന്നാ മതിയാ. വരീം വരീം, നുള്ളാൻ പോവാം, വരീം, പെട്ടെന്നാവട്ടെ, വാ വാ. ശരവണ, എന്നെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് ദോശയ്ക്കുള്ള അരിയാട്ടാ. ഞാൻ വരമാട്ടെ, കൈ വലിക്കും. അയ്യോ, കൈ വലിക്കണം, അല്ലെങ്കിൽ കുഴവിയുടെ ഇടയിൽ പെട്ട് എന്റെ ശരവണേട്ടന്റെ കൈ ചതയില്ലേ. അവനിവിടെ പണിയുണ്ട്.
രണ്ടിനെ ഞാനിപ്പം ചമ്മന്തി ആക്കും. കേറി പൊടി, അവൾ കിടന്ന് കൊഞ്ചുന്നാണ്ടില്ല. കൊച്ചു മുതലാളിയോ? ദിവാകര, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. മുതലാളി, അയ്യോ ക്ഷമിക്കണം, പെട്ടെന്നേ ഈ കൊച്ചു മുതലാളി എന്ന് വിളിച്ചപ്പോ ചെമ്മീന്റെ എഫക്റ്റ് കയറി വന്നു. ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ ദിവാകര മാമ, എന്നെ ഇങ്ങനെ കൊച്ചു മുതലാളി കൊച്ചു മുതലാളി എന്ന് വിളിക്കരുത്, എന്നെ പേര് വിളിച്ചാ മതി. ആകാശ്. അപ്പ നാ അപ്നയ തമിഴ് ഹിന്ദി പറഞ്ഞു തുടങ്ങി. അത് വന്ന് മുതലാളി നീങ്ക ആകാശ്. അപ്പ ഞാൻ യാറ്? ഞാൻ ആകാശവും നീ കാർമേഘം. ഈ ആകാശവും കാർമേഘവും കൂടെ കൂട്ടിയിടിച്ച് ഇവിടെ മഴ കഴിക്കല്ലേ. ആകാശ് മോനെ, അഞ്ചാറ് ദിവസം ആയില്ല അഞ്ഞോട്ട് കണ്ടിട്ട്. ഇല്ല മാമാ, കോയമ്പത്തൂര് നമ്മളൊരു പുതിയ എസ്റ്റേറ്റ് മേടിക്കുന്നുണ്ട്, അതിന്റെ ആവശ്യമായിട്ട് പോരുതാ. ഇപ്പൊ തന്നെ എന്റെ അച്ഛൻ ഇവിടെ ഒരു 100 ഏക്കർ എസ്റ്റേറ്റ് ഉണ്ട്, അതിന്റെ എല്ലാ അവകാശം ഞാനാണല്ലോ. സത്യം, ഇതെല്ലാം എന്നെ കെട്ടുന്ന പെണ്ണിന്റെ ഭാഗ്യം. പാർവതി എവിടെയാ മാമ? പാർവതിയെ പറ്റി കേക്കാ നീങ്കയാര്? അല്ല, ഇത് കേക്കാ നീ ആര്? ഇത് കേക്കാ നീങ്കയാര്? അതല്ലേ ഞാനും ചോദിച്ചത്, അതിന്റെ ഇടയൊക്കെ കോല് വയ്ക്കണതിന്. അത് പിന്നെ ആകാശ് മോനെ, ഇവിടുത്തെ പുതിയ ജോലിക്കാരനാ, പേര് ശരവണൻ, തലൻ രാജപാളയം. അയ്യാ നമ്മള്, എനക്കൊരു കൊച്ചേരക്ക് രാജപാളയത്തിൽ എങ്ക? നിന്റെ കൊച്ചിന്റെ ഉച്ചിയില്. മുതലാളി, എന്ത് ഒരു വട കിടക്കുമ വേറൊന്നും വിചാരിക്കരുത്. വട ഇവനൊരു വീക്ക്നെസ് ആണ്. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം വേറെ എന്ത് കിട്ടിയില്ലെങ്കിലും ഒരു വട കൊടുത്താ മതി, അത് നിന്നോട്ടെങ്കിൽ ഇരുന്നോളും. ഏ കരവണൻ. കരവണൻ അല്ലടാ, അരവണൻ. അരവണനല്ല സാറേ, ശരവണൻ. സാർ നിങ്ങ നല്ലായിരിക്ക സാർ. ഡാ ശരവണ, അതല്ല സാറ്, ഇതാണ് സാറ്. അത് വന്ന് അവെന്തെങ്കിലും അവ എന്താ സാറിന് രണ്ട് പ്ലേറ്റിംഗ് പോരട്ട്. അതല്ല സാറേ, നമ്മ ഊരില് എല്ലാരെയും സാറെന്ന് താ കൂപ്പിടുവേ. അച്ഛാ വിരാർദ്രമം മിഴികളോർക്കെ. പാർവതി, പഠിപ്പൊക്കെ കഴിഞ്ഞു, ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഇനിയും പഠിക്കാൻ പോവാനാ എന്റെ ആഗ്രഹം. സമയം 5:30, ഇനി ഏത് കോളേജ് തുറന്നിരിക്കാന്? പോകുന്നെങ്കിൽ നേരത്തെ പോക്കൂടായിരുന്നാ. അയ്യാ സ്വർണ്ണത് റൈറ്റ്, നീ എന്നോട് ലെഫ്റ്റ്. അയ്യോ അതല്ല, ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞ് നിക്കുകയാണല്ലോ, അപ്പൊ ഇനിയും പഠിക്കണോന്നാ എന്റെ ആഗ്രഹം. ഓ അങ്ങനെ, ഞാനും ടെസ്റ്റ് കഴിഞ്ഞ് നിൽക്കുകയാണ്. ഏത് ടെസ്റ്റാ? ഡ്രൈവിംഗിന്റെ ലേണേഴ്സ് ടെസ്റ്റ്. അയ്യാ ഞാൻ പറഞ്ഞത് ബീട്ടെക്ക എങ്കി ഞാൻ കട്ടയ്ക്ക വിടില്ല ഞാൻ. ദിവാകരൻ മാമാ, എന്താ മരുമോനെ? എന്നാ മരുമകന? ഒരാള് മാമാന്ന് വിളിക്കുമ്പോ തിരിച്ചു മരുമോനെ എന്ന് വിളിക്കുന്നതല്ലേ ഒരു മര്യാദ. നോക്കിയേ അവര് തമ്മിൽ എന്ത് ചേർച്ചയല്ലേ. റോസാപ്പൂ മേലെ സൊറിയമ്പുഴ ഇരിക്കണ മാതിരി ഇറുക്ക്. നീ നിന്റെ കാര്യത്തേക്ക് പോടാ, അല്ലേ തൊഴിലാളിയൊക്കെ തലേക്കറി നിറങ്ങാൻ തുടങ്ങി. ഓ ജോലിയാടാ. മാമാ, അച്ഛൻ ചോദിക്കുന്നു, നിനക്ക് ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ടല്ലോ, ഒരു കല്യാണം കഴിക്കുന്നില്ലേ എന്ന്. എല്ലാം എന്നെ കെട്ടുന്ന പെണ്ണിന്റെ ഭാഗ്യം അല്ലേ മാമാ? അതേ മോനെ, നിന്നെ കെട്ടുന്ന പെണ്ണിന്റെയും അവിടെ അച്ഛന്റെയും ഭാഗ്യം. ഈ കട ഞാൻ 5-സ്റ്റാർ ആക്കും. എടാ കിണയാ, അത് പരുവമാവല്ല മൈദാമാവ്. എടാ മുത്തു, രാവിലെ നമ്മൾ 5-സ്റ്റാർ ഹോട്ടലിൽ നിന്നല്ലേ കാപ്പി കുടിച്ചത്, ഇനി നമുക്ക് ഈ ചെറിയ കടയിൽ നിന്ന് എന്തെങ്കിലും കഴിച്ച് നമുക്ക് ഇവരെ സഹായിക്കാം. വാ, എനക്ക് വട പോതു. ഇവനെ വടപളനിയിലാണ് പെറ്റിട്ടത്. മാമാ ഇവിടെ 2 ചായ, എനിക്ക് വെള്ളം കുറച്ച്. ശരവണ 2 ചായ. ഇതാ മാമാ, ഞാൻ വെള്ളം കുറച്ചാ ചായ പറഞ്ഞത്. സോറി മോനെ, വെള്ളം കുറച്ചായിരുന്നു. ഇപ്പൊ വെള്ളം കുറഞ്ഞില്ലേ? അയ്യോ അടുക്കള അവള് മാത്രമേ ഉള്ളൂ, അവിടെ എന്തായോ എന്തോ. ആ കടവളേ. അയ്യോ ശരവണ. മേടയിൽ
നിന്റെ ഭൂമി എന്റെ ദുഃഖം എന്നോടോ മൽഗാദാർദ്രയോ നീ വേണ്ട ഇന്നുകൾ തേമ്മുനിന്നുകൾ പ്രേമദായകൻ പോകു ആശിസ്. എന്തെങ്കിലും പറ്റൂ ശരവണ? ഒന്നുമില്ല പാർവതി, ഒന്നുമില്ല. വെറുമൊരു ജോലിക്കാരൻ വീണപ്പോ അവനെ പിടിച്ചെണീപ്പിക്ക എന്റെ പാർവതി. അയ്യാ, എനക്കൊരു ഐഡിയ. നീങ്ങളും അന്ത മാതിരി പോയി ഉളുന്താ, അന്ത പൊണ്ണു വന്ന് ഉങ്ങളെ തൂക്കിടും. അന്ത ടൈമിലെ ഉങ്ങൾ കാതൽ സ്റ്റാർട്ട് പണല. മുത്തു, എന്നെങ്കയ്യാ? നിനക്ക് ഇത്രയും സ്നേഹം എന്നോടുണ്ടായിരുന്നെന്ന് ഞാൻ കരുതിയില്ല മുത്തു. നാ ഉങ്ങൾ കാവൽ നായ്. മുത്തു, മുത്തു, നീ എന്റെ കാവൽ നായല്ല, എന്റെ കാതൽ നായ്. അയ്യോ, ഞാൻ വീണേ, എന്നെ ആരെങ്കിലും പിടിക്കണേ, പിടിക്കാതെ എനിക്ക് എണീക്കാൻ പറ്റത്തില്ലേ. മുത്തു, എപ്പടി? അയ്യാ, സൂപ്പർ. പാറൂനെ വിളിച്ചു, പാറ വന്നു. ഓ, വേണ്ടെങ്കി വേണ്ട, ഒരു സഹായം ആകട്ടെ എന്ന് കരുതി. അയ്യാ, ഐഡിയ എപ്പിടി? ശരവണ, നീ ഇവിടെ കിടന്ന് എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ. നിനക്ക് എങ്കയെന്ന് കിടച്ചത് ഇന്ത മാതിരി ഒരു ബുദ്ധി. ഇത് സിനിമയെന്ന് കിട്ടിയതാ. അതിലെ നമ്മുടെ ജയറാമേട്ടൻ ശോഭന ചേച്ചിയെ വീട്ടിൽ കൊണ്ടുപോയി വേലക്കാരിയായിട്ട് താമസിപ്പിക്കുന്നുണ്ടായിരുന്നു. അവിടെ വേലക്കാരി, ഇവിടെ വേലക്കാരൻ. അയ്യാ, കേട്ടിങ്ങളാ, അന്ത വേലക്കാരൻ സർവണ്ണും ഉങ്ക പാറുക്കുള്ളേയും കാതൽ. കേട്ടടാ കേട്ട്, അവര് തമ്മിൽ പ്രേമമാണെന്ന്. എന്റെ പാറു, ഉങ്ങളുടെ ബുദ്ധി ഗ്രേറ്റ്. ഉന്നോട് അപ്പ അതുക്കും മേലെ. ഞാൻ ഇങ്ങ വേലക്കാരനാ വേല പണ്ണിട്ട് ഇരിക്ക. ആനാ എന്നെ മാതിരി എന്നോട് വീട്ടില് നിറയെ വേലക്കാരിക്ക്. അവങ്ങൾക്ക് അങ്ങ പരമ സുഗന്ധാ. എന്നാ നമുക്ക് ശരവന്റെ വീട്ടിൽ പോയി മേലെ പറമ്പിലെ ആൺവീട് കളിച്ചാലോ? മേലെ പറമ്പിലെ ആൺവീട്? അത് ആരുടെ വീട്? അത് നിന്റെ. നല്ലാ ഇരുക്ക്. നമ്മ കാതൽ അപ്പാവുക്ക് തെരിഞ്ഞ എന്നെയും ഉന്നയുമല്ലേ. ഇന്ത ഊരുക്കാരെ മൊത്തമാ വെട്ടി പൊതച്ചിടുവേ. അവൻ വേലക്കാരൻ ശരവണനല്ല, അവൻ പണക്കാരൻ ശരവണൻ. അത് മാത്രമല്ല, ഇവരുടെ പ്രേമം അവന്റെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മാത്രമല്ല നമ്മൾ ഈ നാട്ടുകാരെ എല്ലാരും വെട്ടിക്കൊല്ലുന്നല്ലേ അവൻ പറഞ്ഞത്. അമ്മ പൊതച്ചിടും. അതെ, ചുവന്ന പട്ടിട്ട് പൊതച്ചിടും. ഇനി ഒരൊറ്റ ഐഡിയ ഉണ്ട്. നമ്മളവിടെ പോകുന്നു, അവന്റെ അച്ഛന്റെ അടുത്ത് ഇവർ തമ്മിലുള്ള പ്രേമത്തിന്റെ കാര്യം പറയുന്നു. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഈ നാട്ടുകാരേ അല്ല. മുത്തു, നീ ആ ശരവണന്റെ ഒരു ഫോട്ടോ എടുത്തു വെച്ചോ. എതുക്ക്? രാജപാളയത്ത് പോയിട്ട് നിന്റെ കൊച്ചച്ഛന്റെ അടുത്ത് ചോദിക്ക, പണക്കാരൻ ശരവണന്റെ വീട് എവിടാ. ശരവണ, നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ടറ. അയ്യാ, അന്ത പണി എനക്ക് കൊടുങ്കയ്യ. വരമാട്ടെ, എനക്ക് തരും. നീങ്ക ചീത്ത പറയാനല്ലേ. എന്നവളേ അടി എന്നവളേ എന്ത ഹൃദയത്തെ തൊലൈത്തു വിട്ടേ. എന്ത ഇടം അത് തൊലൈന്ത ഇടം, അന്ത ഇടത്തെയും മറந்து വിട്ടേ. ഉന്തൻ കാൽ കൊലസിൽ അത് തൊലൈന്തതെന്ന് ഉന്തൻ കാലടി തേടി വന്നേ. കാതൽ എന്നാൽ പെറും അവസ്ഥ എന്ന് ഉന്നെ കണ്ടതും കണ്ടുകൊണ്ടേ. കാതൽ വന്ന് ഇരു കൺ വിഴി പിതുങ്കി നിന്റേ. എന്നവളെ അടി എന്നവളേ എന്ത ഹൃദയത്തെ തൊലൈത്തു വിട്ടേ. എന്നടാ അവളെ, ദാ
ഒരു ഗതിക്ക് പരഗതിയില്ലാത്ത നിനക്ക് ഞാൻ ജോലി തന്നു, ചോറ് തന്നു. ആ കൈക്ക് തന്നെ നീ കൊത്തിയല്ലടാ. നിന്റെ അമ്മ മരിച്ചിട്ട് നിന്നെ ഞാൻ പൊന്നുപോലെ വളർത്തി. നീ പഠിച്ചു വലിയൊരു നിലയിലെത്താനായിരുന്നു അവളുടെ ആഗ്രഹം. ഒരു ഗതിയില്ലാഞ്ഞിട്ട് ഞാൻ നിന്നെ അന്യ നാട്ടിൽ വിട്ടു പഠിപ്പിച്ചു. അങ്ങനെയുള്ള എന്നോട് തന്നെ ഇത് കാണിക്കണമല്ലോടി. എന്നിട്ട് എവിടെയോ കിടന്ന് ഇവനെ മാത്രം നിനക്ക് കിട്ടിയോളല്ലോടി. ശങ്കരപാണ്ടി മുത്തുപാണ്ടി പോസ് പാണ്ടി വാങ്ങടാ, ഇവ എൻ പുള്ള മേലെ കയ്യ വെച്ചിട്ടാണ്ടാ. അയ്യോ അപ്പാ. മവന് ഏണ്ടാ ഇപ്പടി? ഉനക്ക് എന്നടാ ഞാൻ കുറവെച്ചേ? ഒന്ന ഒരു റാസാ മാതിരി വളർത്തിയേടാനാ? ഒന്ന പഠിക്ക വെച്ച് പെരിയ ആളാക്കണോന്ന് നെനച്ചേ? ഇങ്ക വന്ന് വേലക്കാരൻ മാതിരി? അപ്പൊ അവ ഏണ്ട ഞാൻ മാത്തി വിട്ട? നീ എതുക്കാക ഞാൻ മാത്തി വിട്ട്? സൊള്ളു അളാതപ്പാ, അളാത. എല്ലാമേ ഏ പാർക്കാകപ്പാ, എന്നാലെ അവളെ പിരിയ മുടിയാതപ്പാ. കാതലിക്കാകതാണോ അപ്പാവ് വിട്ടു വന്ന? അപ്പൊ അപ്പാവ് ഉനക്ക് മുഖ്യമല്ല അല്ലേ? അപ്പാ, എനിക്ക് എന്നോട് അപ്പാവും മുഖ്യം, എന്നോട് പാർവതിയും മുഖ്യം. അപ്പാവ് ഭയന്നിട്ട് താ സൊല്ലേ. അപ്പാ, ഞങ്ങള് മന്നിക്കണം. ശരവണ ഒരു തെറ്റും പണ്ണല്ല. ഞാൻ കാരണം ഇതെല്ലാം നടന്നത്. അച്ഛ, ഞങ്ങളോട് ക്ഷമിക്ക. ഇത്രയും വലിയൊരു ആണ്ടെ മകനാണ് ഇവിടെ വന്ന് ജോലി ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞില്ല. അയ്യാ, ഇന്ത മാതിരിയുള്ള ആയ സ്ഥിതിക്ക് ഏ മകനുക്കാക ഉങ്ക പൊണ്ണ നാ കേക്കറ കൊടുക്ക മുടിയുമാ? മുടിവ് ഉങ്ങളോട് സൊല്ലുങ്ക. കൗണ്ടറേ, ഇനി ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് എന്റെ മനസ്സ് മാറിയെന്ന്. എന്റെ മോടെ ജീവിതത്തിന്റെ കാര്യമാ. തീരുമാനം എടുക്കേണ്ടത് ഞാനും. പിള്ളേരുടെ ഇഷ്ടം ഇതാണെങ്കിൽ അത് തന്നെ അങ്ങ് നടക്കട്ടെ. അയ്യോ അണ്ണേ, പടേ പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ? ഒരു അയ്യാ, എനക്ക് വട കിടച്ചാച്ച്. നീയാണടാ ഭാഗ്യവാൻ, നിനക്ക് വടയെങ്കിലും കിട്ടി. എനിക്കാ നിങ്ങളുടെ ഈ സ്കിറ്റ് കണ്ടപ്പോ കുറച്ചു നേരം മൂന്നാറിലും പീരുമേട്ടിലും ഒക്കെ പോയി കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തതിന്റെ ഒരു സുഖം എനിക്ക് കിട്ടി. ഒരു സിനിമാറ്റിക് അപ്രോച്ച് ആണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. ഇപ്പൊ വേണമെങ്കിലും ഈ കഥ സിനിമ ആയിട്ട് എടുക്കാം. കാരണം അതിനകത്തുള്ള സിറ്റുവേഷൻസ് കുറച്ച് മാറ്റി കഴിഞ്ഞാൽ ഈ വേഷം കെട്ടല്, കാമുകൻ പാവപ്പെട്ടവനായിട്ട് അഭിനയിക്കുക, ഇവിടെ ഒന്ന് പ്രേമത്തിന് വേണ്ടി ഈ ത്യാഗം നടത്തുക എന്നൊക്കെ പറയുന്നത് തമിഴ് തെലുങ്ക് സിനിമകളിലൊക്കെ ഒരുപാട് ഇനിയും ഉപയോഗിക്കാവുന്ന സിറ്റുവേഷൻസ് ആണ്. അതൊക്കെ രസകരമായി നിങ്ങൾ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. അവസാന ഭാഗമാകുമ്പോൾ ഈ സ്കിറ്റിനുള്ളിലേക്ക് ഞങ്ങളെ നയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. താങ്ക് യു സർ. ഒളിച്ചോടിപ്പോയ അല്ലെങ്കിൽ ജീവിതം തുടങ്ങിയ രണ്ട് പേരെ കൂടി ആ പാർട്ട്നേഴ്സിനെ കൂടി ഈ വേദിയിലേക്ക് ഞാൻ ഒന്ന് ജോയിൻ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അച്ചു ആൻഡ് സുധീഷ്. മേരിക ശശി, എനിക്കിഷ്ടപ്പെട്ടു. താങ്ക് യു. നന്നായിരുന്നു. അമൃത തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്, ഇതൊരു മേലെ പറമ്പിൽ ആൺവീട് പടത്തിൻ്റെ ഒരു ചെറിയ ഒരു ഐഡിയ വെച്ചിട്ടാണെന്ന്. അതിൽ ഹീറോയിനാണ്, ഹീറോയിൻ്റെ പകരം ഹീറോ, അത്രേ ഉള്ളൂ വ്യത്യാസം. ആർട്ടിസ്റ്റ് എല്ലാവരും നന്നായി ചെയ്തിരുന്നു, പ്രത്യേകിച്ച് അമൃത നന്നായി ചെയ്തു. അഖിൽ എന്തൊക്കെയോ കാട്ടിക്കൊട്ടി, എന്തൊക്കെ കാട്ടിക്കൊട്ടി എന്നല്ല, ഞങ്ങൾ ചിരിക്കുമായിരുന്നു കേട്ടോ. അതായത് ഓരോരോ സീനും എടുത്ത് പറയുന്ന രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊള്ളാം. ഐ എൻജോയ്ഡ് എ ലോട്ട്. നന്നായിരുന്നു. ശ്രീയേട്ടാ, സൂപ്പറായിരുന്നു. താങ്ക് യു സർ. കാരണം ശരിക്കും നമ്മളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഇത് കാണുന്ന പ്രേക്ഷകർ ഈ എപ്പിസോഡ് കാണുമ്പം അങ്ങനെ തന്നെ തിങ്ക് ചെയ്യും, ഒട്ടും ബോറടിക്കത്തില്ല. രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ, നല്ല പാട്ടുകൾ, പിന്നെ ഇടയ്ക്ക് നിങ്ങൾ ഈ സ്റ്റോപ്പ് ബ്ലോക്ക് കാണിച്ചിട്ട് ചില കാര്യങ്ങൾ കാണിച്ചല്ലോ, അത് അതും രസകരമായിരുന്നു. കാരണം അത് അത് വന്നപ്പോഴത്തേക്ക് ഓരോരുത്തരുടെ ഓരോ ഇൻഡിവിജ്വൽ ഇമാജിനേഷൻസ് നിങ്ങൾക്ക് കാണിക്കാൻ സാധിച്ചു.
എന്തായാലും എന്തുകൊണ്ടും ഇതൊരു ഒരു സൂത്തിങ് ആൻഡ് ബ്യൂട്ടിഫുൾ കളർഫുൾ സ്കിറ്റ്. ഇനി നമ്മുടെ കാമുകിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. അപ്പർണ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയായിരുന്നു എനിക്ക് സ്കിറ്റ് എന്ന് തോന്നിയത്. ഭയങ്കര കുറെ ഫീൽ ഗുഡ് അല്ലേ? എനിക്ക് എൻ്റെ മുത്തശ്ശിഗാഥ എന്ന് പറഞ്ഞ മൂവിയൊക്കെ ഓർമ്മ വന്നു, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഭയങ്കര രസമായിട്ട് ചെയ്തു. ഇവരെല്ലാം പറഞ്ഞ പോലെ ഒരു സിനിമ കാണുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് വരാൻ പറ്റിയതിൽ, ഇത് കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇരുന്ന് എൻജോയ് ചെയ്തു. താങ്ക്സ്. ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രണയത്തിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് നമ്മളൊന്ന് അറിയാൻ പോവാണ്. മേനക ശേഷി 28 out of 30. താങ്ക് യു. ജ്യോതി ചേട്ടാ 38 out of 40. താങ്ക് യു സർ. ശ്രീയേട്ടാ 28 out of 30. താങ്ക് യു സർ. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഇന്നത്തെ പ്രണയം റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 94 on 100. താങ്ക് യു. നമ്മുടെ കാമുകി സിനിമയിലെ നായകനും നായികയും ഇന്ന് കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയൊരാഗ്രഹം വേറൊന്നുമില്ല, ഇവരുടെ രണ്ടുപേരുടെയും സിനിമയിൽ വർക്കൗട്ട് ചെയ്ത അതേ ഒരു കെമിസ്ട്രി ഫാക്ടർ നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് ലൈവായിട്ട് കാണണമെന്ന്. സോ അതിന് വേണ്ടിയിട്ട് അസ്കറിനെയും അപർണേനെയും ഈ വേദിയിലേക്ക് ഞാൻ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. യെസ്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്താ പറയുക, ഒരു ഭയങ്കര രസമുള്ളൊരു ഭംഗിയുള്ളൊരു പ്രണയം നമ്മളൊന്ന് ആസ്വദിക്കാൻ വേണ്ടി ഇങ്ങനെ വെമ്പലുകൊണ്ടിരിക്കുകയാണ്. സോ സോങ് ഞാനൊന്ന് പ്ലേ ചെയ്ത് തന്നോട്ടെ. എന്നവളെ അടി എന്നവളെ എന്തൻ ഹൃദയത്തെ തൊലൈത്തു വിട്ടേ. എന്ത ഇടം അത് തൊലൈന്ത ഇടം, അന്ത ഇടത്തെയും മറന്നു വിട്ടേ. அது தொலைந்ததென்று உந்தன் காலடி தேடி வந்தேன். காதல் என்றால் பெரும் அவஸ்தை என்று உன்னை கண்டதும் கண்டு கொண்டேன். எந்த கழுத்து வரை இன்று காதல் வந்து இரு கண் விழி பிதுங்கி நின்றேன். என்னவளே அடி என்னவளே எந்த இதயத்தை தொலைத்து விட்டேன். സൂപ്പർ സ്റ്റണ്ണിങ്. നമുക്ക് എല്ലാവർക്കും പ്രണയിക്കാനായിട്ട് തോന്നി കേട്ടോ. നിങ്ങൾ രണ്ടുപേരും ഇത് എനാക്ട് ചെയ്ത് കണ്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ശ്രീയേട്ടാ, ഇവരുടെ ഒരു ലവ് കെമിസ്ട്രീനെ പറ്റി ചോദിക്കണോ? റൊമാൻസ് ഫാന്റാസ്റ്റിക്. യാസ്കർ ആദ്യമേ പറഞ്ഞു എൽ കെ ജി തൊട്ട് തുടങ്ങിയാണ്. അപ്പൊ ഇതല്ല, ഇത് കൂടുതലാണ് വരേണ്ടത്. നന്നായിരുന്നു കേട്ടോ. അപർണ ഈസ് സച്ച് എ ബ്രില്യൻറ്റ് സിംഗർ. ഡാൻസ് ആയാലും എന്തും ചെയ്യാൻ റെഡി ആയിട്ടുള്ളൊരു പ്രതിഭയാണ് എൻ്റെ വലത് സൈഡിലായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അപർണയാണ് ഇന്നത്തെ വൈൻഡിങ് സോങ് ഇവിടെ നമുക്ക് വേണ്ടി ആലപിക്കാൻ പോകുന്നത്. ഓക്കെ, റെഡി അപർണ. നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കാമുകിക്ക് എന്താണ് പറയാനുള്ളത്? അപർണ, കാമുകി എന്ന് പറഞ്ഞൊരു മൂവി ഒബ്വിയസ്ലി അത് എല്ലാവരുടെ അടുത്തും തിയേറ്ററിൽ പോയി കാണാൻ റിക്വസ്റ്റ് ചെയ്യാണ്. കാര്യം എല്ലാവർക്കും കൂടെ ഒരു ഫാമിലി എന്റർടൈനർ തന്നെ ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. സോ മെയ് 11th റിലീസ്. ഇതിൽ അപർണ അസ്കറയാണോ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്, അസ്കർ അപർണയാണോ ലൈൻ അടിക്കാൻ പോകുന്നതെന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റൂ. ഇതുപോലെ നല്ല എന്റർടൈനിങ് വിശേഷങ്ങളുമായി നിങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഒരു വേദിയിൽ ഞങ്ങൾ
വീണ്ടും വീണ്ടും എത്തും എന്ന സ്ട്രോങ് ഉറപ്പോടെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർ സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് ടു വാൾമാക്സ് പെയിന്റ്സ് വൈറ്റിംഗ് ആപ്പ്. ഇന്നലെ വെള്ളം അടിച്ച് ഫിറ്റായി കൊണ്ട് ഒരു കേക്കും വായി വെച്ച് കടന്നുറങ്ങിയതാ. ഒരു നശിച്ചെലി വന്ന് ചുണ്ട് ചന്നാ പിന്നെ കടിച്ചു മുറിച്ചു കളഞ്ഞു. ഞാനൊരു മാങ്ങ നോക്കി ഉന്നം പിടിച്ചൊരു കല്ലെടുത്തിട്ട് കീറി കയറിയാണല്ലോ, 10 മാങ്ങ ആയിരിക്കും വീഴുന്നത്. പക്ഷെ അളിയ ഉന്നം പിടിച്ച മാങ്ങ അവിടെ തന്നെ കാണും. ഈ ഒരു സാധനം അങ്ങോട്ട് വീട്ടിലേക്ക് വെച്ചാ മതി, വരും. 25,000 രൂപ എന്റെ ഒരു വില. അവന്റെ പ്രതിമ എന്തായാലും അവന്റെ പ്രതിമയല്ല. ഞാനൊന്ന്